നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കെ സി ബി ആയി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഈ അടുത്തായി വാർത്ത ആയി മാറിയിരുന്നു അതോടൊപ്പം തന്നെ കെ എസ് ബി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തി തൊട്ടുപിന്നാലെ റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി ജനങ്ങൾ ശക്തമായി തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യവും ഈ അടുത്താണ് ഉണ്ടായത് എന്നാൽ അതിന് പിന്നാലെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത കെ ചെയ്തിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കയ്യബദ്ധം മൂലം ഒരു സാധാരണക്കാരന് നഷ്ടമായ ഭീമമായ തുക അത് തിരികെ നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധിയായിരിക്കുകയാണ് പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് ആശുപത്രി ക്ലിനിക്കിനായി വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള വൈദ്യുതി താരിഫ് കൊടുത്താണ് വലിയ തുക ഇത്തരത്തിൽ കെ എസ് സി ബി ഈടാക്കിക്കൊണ്ടിരുന്നത് അതുകൂടാതെ മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ നഷ്ടപരിഹാരം നൽകാനായി ഉത്തരവിട്ടിരിക്കുന്നത് പന്തളം മാങ്ങാനം സ്വദേശിയായ അലീഫ് പറമ്പിൽ എം യു ഷഹനാസ് എന്ന വ്യക്തിയാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി കൊടുത്തത് വളരെ വേഗത്തിൽ തന്നെ ഈ പരാതി തീർപ്പാക്കുകയും ചെയ്തു പന്തളം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പത്തനംതിട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ എസ് ഇ ചെയർമാൻ സെക്രട്ടറി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് തനിക്കുണ്ടായ മാനനഷ്ടവും അതുപോലെ തൊഴിലുണ്ടായ ബുദ്ധിമുട്ടും മാനഹാനിയും ഒക്കെ തന്നെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്തളം ജംഗ്ഷനിലെ പ്രകാശ് ബിൽഡിങ്ങിലാണ് ഷഹനാസ് സ്വന്തമായൊരു ദന്തൽ ക്ലിനിക്ക് നടത്തിപ്പോന്നിരുന്നത് വൈദ്യുതി കണക്ഷൻ ഈ ക്ലിനിക്കിന് നൽകിയത് എൽ ടി സിക്സ് ജി താരിഫിൽ കൊടുക്കാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന എൽ ടി സെവൻ എ എന്ന താരിഫിലായിരുന്നു അതുമൂലമുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഭീമമായ വൈദ്യുതി തരിഫായിരിക്കും മാസമാസം അടയ്ക്കേണ്ടി വരുന്നത് അതേ തുടർന്ന് വലിയ തുകയുടെ വൈദ്യുതി ബില്ലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ ജനുവരി മാസം പതിനാറാം തീയതി ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് ക്ലിനിക്കിലേക്കെത്തി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഏകദേശം അൻപതിനായിരം രൂപയ്ക്കടുത്ത് കൃത്യമായി പറഞ്ഞാൽ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇദ്ദേഹത്തിൽ നിന്നും പിഴ ഈടാക്കിയത് കെ സി ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരനാസ്ഥയെ തുടർന്ന് ഒരു സാധാരണക്കാരന് ലക്ഷത്തിനടുത്ത് രൂപ പിഴയൊടുക്കേണ്ടി വന്നു ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പന്തളം കെ സി ബി സെക്ഷൻ ഓഫീസിലെത്തി ശക്തമായി തന്നെ ഈ വിഷയം അവരെ ധരിപ്പിച്ചു പരാതി സമർപ്പിച്ചു പക്ഷെ അതൊന്നും തന്നെ പരിഗണിക്കാൻ അവർ തയ്യാറായിരുന്നില്ല വീണ്ടും അടുത്ത മാസം ഉയർന്ന താരിഫിലാണ് ബില്ല് ലഭിച്ചത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം ബില്ലായി കിട്ടി ഏപ്രിൽ മുപ്പതാം തീയതി ഏകദേശം രണ്ട് മൂന്ന് മാസത്തിന് ശേഷം രോഗികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ കണക്ഷൻ വിച്ഛേദിക്കാനായി കെ സി ബി ഉദ്യോഗസ്ഥർ അവിടെ എത്തി കെ സി ബിയുടെ അധികാരപരമായ നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ തൊട്ടുപിനാലെ ഷാനവാസ് തീരുമാനിച്ചു തിരുവനന്തപുരത്തെത്തി വൈദ്യുതി ഭവൻ ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബന്ധപ്പെട്ട് അന്ന് തന്നെ വൈകുന്നേരം കണക്ഷനും പുനഃസ്ഥാപിച്ചു ശേഷം ആദ്യം കൊടുത്ത ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ബില്ല് കുറച്ച് നാലായിരത്തി എഴുന്നൂറ്റി രൂപയാക്കി പുതിയൊരു ബില്ല് കൊടുത്തു താരിഫ് ആകട്ടെ അതുവരെയും മാറ്റാതെ നിന്നിരുന്നത് ഉടനടി തന്നെ എൽ ടി സിക്സ് ജിയിലേക്ക് കണക്ഷൻ മാറ്റി എന്നാൽ ഇതൊക്കെ ചെയ്തുവെങ്കിലും ആൻറ്റി പവർ തെഫ് സ്ക്വാഡ് ഈടാക്കിയ അധിക തുക തൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമായത് അതുകൊണ്ട് ആ തുകയും ഒപ്പം നഷ്ടപരിഹാരവും കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഷാനവാസ് ഉപഭോക്തൃ കമ്മീഷനെ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാൻ തയ്യാറായത് കെ സി ബി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെടാത്തത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊരു നഷ്ടമുണ്ടായതെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തെളിവ് നിരത്താനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ നിരീക്ഷിക്കുകയും ചെയ്തിന് പിന്നാലെയാണ് ഹർജിക്കാരന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയാണ് കെ സി ബി ഉദ്യോഗസ്ഥർ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒന്നര മാസത്തിനുള്ളിൽ നൽകണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത